അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് മെറ്റീരിയൽ ഷോൾ വെച്ചിട്ടുള്ള ഒരു ഹിജാബ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയുണ്ട് നോക്കാം. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു മെറ്റീരിയലുള്ള ഷോളാണ്. ഇതൊരു കോട്ടൺ ടൈപ്പ് ഷോളാണ്, ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള. ഇത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ കോട്ടൺ ടൈപ്പ് ആയിക്കൊണ്ട് ഇട്ടാൽ അതുപോലെ തന്നെ നിൽക്കും, നല്ല കംഫർട്ടബിൾ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലെയർ ഹിജാബ് സ്റ്റൈൽ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം കുറച്ച് നീളത്തിൽ വലുതായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു രണ്ട് ലെയേഴ്സ് എടുക്കാം. ഇതുപോലെ രണ്ട് ലെയറാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു സ്കാർഫ് പിന്നോണ്ട് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഇവിടെയായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഇവിടെ ആയിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. എനിക്കിത് ഈ മോഡൽ ഞാൻ കൂടുതലായിട്ടും ഗൗണിൻ്റെ കൂടിയും അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽ ടോപ്പിൻ്റെ കൂടിയെല്ലാം യൂസ് ചെയ്യാറുള്ളത്. അഭയൻ്റെ കൂടെ ഞാൻ ഈ ഒരു മോഡൽ യൂസ് ചെയ്യൽ കുറവാണ്. എനിക്ക് അഭയനേക്കാളും കൂടുതലായിട്ട് മാച്ചായിട്ട് തോന്നുന്നത് ടോപ്പിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ്. പിന്നെ ഞാൻ കാണിക്കാൻ വിട്ടു പോകുന്നത് ഈ ഒരു ടൈപ്പ് ഷോളാണ്. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഈ മെറ്റീരിയലിൻ്റെ. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ചുരുണ്ടിട്ട് നിൽക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഷോളാണ്. ഇതിൻ്റെ കളറ് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളർ കൂടിയാണിത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് വീതി കൂടുതലും നീളം കുറവുമാണ്. അതുകൊണ്ടൊന്നും നമുക്ക് ലെയറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇടാനേ പറ്റുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ചു തരാം. ഈ ഷോൾ ഞാൻ രണ്ട് ഭാഗത്തും സെയിം ആയിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുക. ഈ സൈഡ് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല ഇപ്പോൾ. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടൈപ്പ് ഷോളാണിത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വിട്ട് പോകുന്നത് ഇതുപോലുള്ളൊരു ടൈപ്പ് ഷോളാണ്. ഇത് ഷിഫോൺ ടൈപ്പാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ഇതാണ്. കാരണം എന്ന് വെച്ചാൽ ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, ഇട്ടിട്ട് നമുക്ക് കൂടുതൽ ടൈമൊന്നും നിൽക്കാൻ കഴിയില്ല. ഇത് വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് സ്കാർഫ് ചെയ്യുന്നുള്ളതെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഒരു ഭാഗം ചെറുതും ഒരു ഭാഗം കുറച്ച് ലെങ്തി വെച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ആക്കിയിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാണ് ഈ ഭാഗം, ഈ ചെറിയൊരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ലെങ്ത്തുള്ള ഭാഗം ഞാൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത് ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം ഉണ്ടാവില്ല, ഇത് വെറുതെ എങ്കിലും ഒന്ന് ഇതുപോലെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണും, അതുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻസിൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.